हाय फ्रेंड्स वेलकम टू जिजोस टेस्ट वर्ल्ड നമുക്ക് നല്ല കിട്ടില്ല രുചിയില ഒരു ചിക്കൻ ചുക്ക തയ്യാറാക്കിയാലോ ക്രിസ്മസിനൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ്റെ റെസിപ്പിയാണ് നമുക്ക് ഒട്ടും സമയം കളയാണ്ട് റെസിപ്പിയിലേക്ക് പോവാം ഇതിനുവേണ്ടി ഞാനൊരു 1.5 kg ചിക്കനാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ ഉപ്പും വിനീഗറൊക്കെ ചേർത്ത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് അതിലേക്ക് 1 spoon ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി അതൊരു നുള്ളു മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അധികം അധികമാവാൻ പാടില്ല ചിക്കൻ ചുക്കയുടെ കളർ തന്നെ അങ്ങ് മാറിപ്പോവും അതിലേക്ക് 1 tbsp തൈരും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം 1.5 hours വെച്ചാൽ മതിയാവും കൂടുതൽ വയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത് ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന നേരം കൊണ്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്ത് അത് ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതൊരു 4 സവാള വരും 4 സവാള വളരെ കനം കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്നു നമ്മൾ ബിരിയാണിക്കൊക്കെ വറുത്തെടുക്കാറില്ലേ ഫ്രൈ ചെയ്തെടുക്കാറില്ലേ സവാള അതുപോലെ നമുക്കിതൊന്ന് കുറച്ച് കുറച്ചായിട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ ചിക്കൻ ചിക്കയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഈ സവാള ഫ്രൈ ചെയ്തിടുന്നതാണ് പെട്ടെന്നൊന്ന് മെരിഞ്ഞ സവാളയൊന്നും മൊരിഞ്ഞു വരാനായിട്ട് ഞാൻ ഒരല്പം ഒരു 1/2 spoon പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്നൊന്ന് മെരിഞ്ഞു വരാൻ നല്ലതാണ് അതുപോലെ തന്നെ ഒരു 1/2 spoon ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഇങ്ങനെ ചെയ്താലേ സവാള പെട്ടെന്നൊന്ന് നമുക്ക് മൊരിഞ്ഞു കിട്ടും ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡായി കിട്ടും ഇപ്പൊ ഒനിയനെല്ലാം ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വിടർത്തിയിട്ട് കൊടുത്തിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇത് നമുക്ക് ചിക്കനിലേക്ക് അവസാനം ചേർത്ത് കൊടുക്കാനുള്ളതാണ് കൈ കൊണ്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഒന്ന് മാറ്റി ഞാൻ കുറച്ച് വലിയൊരു പാൻ വെച്ച് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ആ പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഞാനതിലേക്ക് 1 tbsp ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ച് വെച്ചതാണ് അത് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ഇഞ്ചി ചെറുതായിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ ഞാനതിലേക്ക് ഒരു സവാള നേരത്തെ പോലെ തന്നെ കനം കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് ഒരു സവാള അരിഞ്ഞ് വെച്ചതാണ് നമ്മൾ ഫ്രൈ ചെയ്ത് കൂടാണ്ട് ഒരു വലിയൊരു സവാളയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കറിവേപ്പില ഇങ്ങനെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഈ സമയത്ത് നമുക്ക് ഇതിലേക്കൊരു നുള്ളു ഉപ്പ് ഒരു 1/2 spoon ഉപ്പ് ചേർത്ത് കൊടുക്കാം സവാള നന്നായി ഒന്ന് വഴറ്റി വരണം സവാള നന്നായി ഇപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചേർക്കേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഞാനൊരു 1 tbsp കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് സാധാരണ മുളക് പൊടിയാണെങ്കിൽ കുറച്ച് അളവ് കുറച്ച് ചേർത്താൽ മതി പിന്നെ 1 tbsp മല്ലിപ്പൊടി അതുപോലെ തന്നെ 1 teaspoon ഗരം മസാല ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് പൊടികളുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക മസാലകളൊക്കെ ഇപ്പോൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു 2 medium size തക്കാളി എന്ന പഴുത്ത തക്കാളിയാണ് നന്നായി ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ് അതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ തക്കാളി നന്നായി ഒന്ന് മൂടി വെച്ച് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഒരു 10 minutes ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായി കുക്ക് ചെയ്ത് നന്നായി ഉടഞ്ഞു കിട്ടണം തക്കാളി ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത് തക്കാളിയൊക്കെ നന്നായി വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം അതിനു മുമ്പായിട്ട് 1 spoon പെപ്പർ പൗഡർ ഒന്ന് ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് ക്രഷ് ചെയ്ത് വെച്ച ഒണിയൻ ഉണ്ടല്ലോ അതിൽ നിന്ന് ഒരു പിടി ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഈ സമയത്ത് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒന്ന് ചിക്കൻ ഒന്ന് സോൾട്ട് ചെയ്ത് കൊടുക്കാം
മസാലകളൊക്കെ നന്നായി ചിക്കൻ്റെ പീസില് പിടിക്കത്തക്ക വിധത്തിൽ നന്നായി ഇളക്കി യോജിപ്പിക്കും. ഇനി നമുക്കിതൊന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പൊ ചിക്കൻ്റെ നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ, ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഒന്നു വന്നോളൂ. ഇങ്ങനെ മൂടിയിരുന്ന് ഒന്ന് കുക്കാവിട്ട് അടയ്ക്കുന്ന തുറന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പൊ ഇതൊരു 10-20 മിനിറ്റ് ഒക്കെ കുക്കായിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുത്തിരുന്നു കണ്ടോ. ഇപ്പൊ ചിക്കൻ്റെ പീസസ് ഒക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് കരളൊക്കെ ഉണ്ട്, അപ്പൊ നമുക്കിത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഇതൊന്ന് വരട്ടിയെടുക്കണം, വറ്റിച്ചെടുക്കണം. നല്ലൊന്ന് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് നമുക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് വെള്ളം കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം. ചിക്കൻ്റെ ചാരൊക്കെ കുറച്ചൊന്ന് ചുറുകി വന്നിട്ടുണ്ട്, മുഴുവൻ പറ്റിയിട്ടൊന്നുമില്ല, കുറച്ചൊന്ന് കുറുക്കി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഫ്രൈ ചെയ്ത് വെച്ച ഉണ്ണീൻ്റെ ബാക്കി ഭാഗം കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ ഈ ഉണ്ണിയനും കൂടി ചേർക്കുമ്പോൾ ഇതിലുള്ള വാട്ടർ കണ്ടൻറ്റൊക്കെ ഒന്ന് കുറച്ചൊന്ന് ചുരുങ്ങി വരും, കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയി വരും. ചിക്കൻ്റെ പീസസിലൊക്കെ കുറച്ചും കൂടി ഒന്ന് വരണ്ടു വരാനുണ്ട്. ചിക്കൻ്റെ പീസസിലൊക്കെ ഈ മസാലയൊക്കെ നന്നായി ഒന്ന് പൊതിഞ്ഞിരിക്കണം. ആ രീതിയിൽ വേണം നമുക്ക് തയ്യാറാക്കിയെടുക്കാം, ചിക്കൻ ചുക്ക തയ്യാറാക്കിയെടുക്കാം. ഇപ്പൊ നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായി വരണ്ടു വന്നിട്ടുണ്ട്, ചിക്കൻ്റെ പീസസിലൊക്കെ നന്നായി തിരിച്ചു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് രണ്ടു തണ്ട് കറിവേപ്പിലും കൂടി ഒന്ന് ഇട്ടെടുക്കാം, മിക്സ് ചെയ്തെടുക്കാം. അടിപൊളി ചിക്കൻ ചുക്ക ഇവിടെ തയ്യാറായിട്ടുണ്ട്. കളർ തന്നെ കണ്ടോ, അടിപൊളി കളറാണ് കേട്ടോ, കഴിക്കാനും സൂപ്പറാണ്, ഉണ്ടാക്കിയെടുക്കാനും എളുപ്പം തന്നെയാണ്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് പെട്ടെന്ന് മാറ്റി വയ്ക്കും. അപ്പം നമ്മുടെ അട്ടിപൊളി ചിക്കൻ ചുക്ക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. ചോറിനും ചപ്പാത്തിക്കും നെയ്ച്ചോറിനും എല്ലാത്തിൻ്റെയും കൂടെ അട്ടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതിനടുത്തുള്ള ബെൽ ബട്ടനും കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ. എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.